엄마 킬. Hi friends, good morning to all. എല്ലാവർക്കും യൂട്യൂബ് ചാനൽ കുപ്പിയും പാട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2019 പേട്ടയ്ക്ക് ശേഷം എസ് അവതാര പുരുഷൻ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും ഒരു അവതാര പിറവിയുമായി വരുന്ന ദിവസമാണ് ദർബാർ. 2018 ഇറങ്ങിയ സർക്കാരിന് ശേഷം എ ആർ മുരുകദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നയൻതാരയാണ് ലീഡ് റോൾ അഭിനയിക്കുന്നത്. എസ് മ്യൂസിക്കലാവട്ടെ നമ്മളുടെ സ്വന്തം അനിരുദ്ധം. വേറൊരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. എസ് ക്യാമറമാൻ ഡി ഒ പി എസ് നമ്മളുടെ സ്വന്തം അഭിമാനമായ സന്തോഷവനാണ്. എന്താണ് പ്രേക്ഷക പ്രതികരണം എന്ന് നമുക്ക് അറിയാം. നല്ലതാണോ ചുമ്മാ കിഴിക്കാൻ പറ്റുന്ന സാധനമാണോ എന്ന് നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പ്രേക്ഷക പ്രതികരണത്തിലേക്ക് കടക്കാം. എങ്ങനെയുണ്ട് ദർബാർ നമുക്ക് നോക്കാം. നല്ല ഫിലിമാണ്, നല്ല കണ്ട്. പക്ഷേ രജനീകാന്ത് ഇതുപോലെ ഇത്രയും സൗകര്യമായിട്ട് ഒരു നല്ല ഫിലിം എടുത്തിരിക്കുന്നു. എന്താ പറയുക, ഒന്നും പറയാനില്ല. തുപ്പാക്കി ഇത് വന്നിട്ട് മിലിട്ടറിക്ക് വേണ്ടിയിട്ട് ഇത് പക്ക പോലീസ് ഇൻസ്പിറേഷൻ. തലവർ വന്ന ഇൻസ്പിറേഷൻ, തലവർ പോലീസ് ആയിട്ട് വന്ന പോലീസ് കുഴപ്പമില്ല. എന്തായാലും ഒരു രജനി എന്നുള്ള രജനി ആരാധകർക്ക് പറ്റിയ ഒരു പടം തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് എല്ലാം ഭയങ്കര രസമായിരുന്നു. സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലെവലിലാണെങ്കിലും രജനി ഫിലിം വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് സൂപ്പർ. ഡയറക്ടർ എന്നുള്ളത് മുരുകദാസിനെ എങ്ങനെ കാണുന്നു? മുരുകദാസിന്റെ കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് ആ ഒരു മുരുകദാസ് പടം എന്നുള്ളത് നമ്മൾ സ്ഥിരം പ്രതീക്ഷിക്കുന്ന ഒരു രീതി തന്നെയാണ്. പക്ഷെ ആ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു ലാഗിങ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആഫ്റ്റർ ഓൾ ഐ വിൽ റേറ്റ് യു 10 പറഞ്ഞ ഒരു 8.5 എന്തായാലും റേറ്റിംഗ് ചെയ്യാം. എങ്ങനെയാണ് പടം? എങ്ങനെയാണ് പടം? പൊളിച്ചു. വേറെ ലെവൽ. രജനി തലവരുടെ ആക്ടിംഗ് അടിപൊളി. പടം തല സൂപ്പർ. വയസ്സായാലും 20 വയസ്സായി സാറിന്. പക്ഷെ അത് കാണിക്കുന്നത് അത് അയാൾക്കും കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ഓരോ സീനും ഡയലോഗും എന്താ സ്റ്റൈലും എല്ലാം നല്ല നല്ല അനിരുദ്ധിന്റെ മ്യൂസിക് ഹെവി സൂപ്പർ. കുഴപ്പമില്ല, അടിപൊളി. അടിപൊളി ദർബാർ കുഴപ്പമില്ല, നല്ല ആക്ഷൻ പടമാണ്. വിഷ്വൽസ് ഒക്കെ കുഴപ്പമില്ല, ഫാമിലി ആയിട്ട് കാണാനുള്ള പടമാണ്. നല്ല ആക്ഷൻ പടമാണ്, നല്ല കുഴപ്പമില്ല. ആ ഇൻസ്പിറേഷൻ ആണ് ഒരുപാട്. പടം അടിപൊളി, നല്ല പടയാണ്. ആ നല്ല ഹീറോയിൻ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ആ കുറച്ച് നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആണ്. പിന്നെ ആഫ്റ്റർ ഓൾ രജനീകാന്ത് അഭിനയിക്കുന്നുണ്ട്, മൂപ്പരൊക്കെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പടം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മളിപ്പോ ഇടയിൽ മുരുകദാസ് കുറച്ച് സ്റ്റാൻഡേർഡ് കുറഞ്ഞോ എന്നൊരു തോന്നിപ്പോയിരുന്നു രണ്ട് ലാസ്റ്റ് രണ്ട് മൂന്ന് പടങ്ങളിൽ. പക്ഷെ ഇത് പിന്നെയും തിരിച്ച് വന്നിട്ടുണ്ട്. ആ ഒരു 3 hours റണ്ണിങ് ടൈം ഉണ്ടെങ്കിലും ഒട്ടും സ്ലോ പേസ്ഡ് അല്ല. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക്കും വളരെ നന്നായിരുന്നു.
ആ തീം മ്യൂസിക് ഒക്കെ വളരെ നന്നായിരുന്നു. സന്തോഷ് ശിവൻ്റെ ക്യാമറ പിന്നെ പറയണ്ടല്ലോ, ഓരോ ചെറിയ ചെറിയ ഷോട്ട്സും വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ട്രീറ്റാണ് രജനികാന്തിൻ്റെ ഫാൻസിന് വേണ്ടി. അതെ അതെ, ഇതാണ് ഇന്നത്തെ രജനി ഗുരുദാസ് ചിത്രത്തിൻ്റെ പ്രേക്ഷക പ്രതികരണം. എല്ലാവരും കണ്ട എല്ലാവരും നല്ല നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവർക്കും കുടുംബത്തോടെ വന്ന് ഇരുന്ന് കാണാൻ കിട്ടുന്ന ഒരു പൊങ്കൽ സ്പെഷ്യൽ തന്നെയാണ് ദർബാർ എന്നത് നമുക്ക് സംശയമില്ല. ഓക്കെ, ഞങ്ങൾ ടീം കുപ്പിയും പാട്ടിയും സൈനിങ് ഓഫ് ആകുകയാണ്. എൻ്റെ കൂടെ ടീം ക്യാമറാമാൻ അഷ്കർ, സൈനിങ് ഓഫ് ബൈ സന്ദീപ്. ബൈ.